ഫെബ്രുവരി 6ാം തീയതി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിക്കാനിരിക്കുന്ന ചേലക്കര ശ്രീമൂലം തിരുനാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടത്തിന്റെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനു വേണ്ടി എംഎൽഎ യു ആർ പ്രദീപ് സന്ദർശനം നടത്തി. ശ്രീമൂലം തിരുനാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വികസന പാതയിലേക്ക് കുതിക്കുകയാണ്. സംസ്ഥാന സർക്കാർ അനുവദിച്ച 3 കോടി കിഫ്ബി ഫണ്ടും ചേലക്കര എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടിലെ 34 ലക്ഷം രൂപയും വിനിയോഗിച്ച് നിർമ്മിച്ച 15 ഉം 4 ഉം വീതം ക്ലാസ് മുറികളുള്ള കെട്ടിടത്തിന്റെ ഉദ്ഘാടനം 2021 ഫെബ്രുവരി 6 ശനിയാഴ്ച കാലത്ത് 10 മണിക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥിന്റെ അധ്യക്ഷതയിൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിക്കും. അധ്യയന നിലവാരം ഉയർത്തുന്നതിനുവേണ്ടി പൂർണ്ണമായും ഹൈടെക് ക്ലാസ് റൂമുകൾ നിർമ്മിക്കുന്നതിനു വേണ്ടിയുള്ള അംഗീകാരവും ലഭിച്ചിട്ടുണ്ട്. 3.34 കോടി രൂപ ചിലവഴിച്ച് കെട്ടിടത്തിന്റെ 1ാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളാണ് പൂർത്തിയാക്കിയിരിക്കുന്നത്. മറ്റ് 2 കെട്ടിടങ്ങൾ കൂടി പണിയുന്നതിനു വേണ്ടി ആകെ 9 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. വരുന്ന 6ാം തീയതി ചേലക്കര SMT സ്കൂളിന്റെ ഉദ്ഘാടനമാണ് ബഹുമാനപ്പെട്ട കേരളത്തിലെ മുഖ്യമന്ത്രി ഓൺലൈൻ വഴിയായി ചെയ്യാൻ പോണത്. ഇവിടെ നമുക്കറിയാം ചേലക്കര മണ്ഡലത്തിലെ മുഴുവൻ സർക്കാർ വിദ്യാലയങ്ങളും സർക്കാർ പറഞ്ഞനുസരിച്ച് തന്നെ കിഫ്ബിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അടിസ്ഥാന സൗകര്യങ്ങളെ വർദ്ധിപ്പിക്കും എന്നാണ് സർക്കാർ പറഞ്ഞത്. ആ പറഞ്ഞ വാക്ക് പാലിച്ചുകൊണ്ടാണ് എനിക്ക് പുറകിൽ കാണുന്ന കെട്ടിടം മനോഹരമായ രീതിയിൽ 1ാം ഘട്ടത്തിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടുള്ളത്. അതാണ് ഈ വരുന്ന 6ാം തീയതി നമുക്ക് തുറന്നു കൊടുക്കാൻ വേണ്ടി സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. ഇവിടെ 2-3 ഘട്ടങ്ങൾ ഇനി അടുത്ത ദിവസം അതിനുള്ള തയ്യാറെടുപ്പ് ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ച് ചേലക്കര സ്കൂള് വലിയ തോതിലുള്ള ഒരു മുന്നേറ്റമാണ് നമുക്ക് ഉണ്ടാക്കണമെന്ന് തീരുമാനിച്ചു. അതിനനുസരിച്ച് പഴയ കെട്ടിടങ്ങളെല്ലാം പൊളിച്ച് ഏകദേശം 1ാം ഘട്ടത്തിൽ മാത്രം 3.34 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഈ പുറകിൽ കാണുന്ന കെട്ടിടത്തിൻ്റെ പണി പൂർത്തീകരിച്ചിരിക്കുന്നത്. ഇനി വരുന്ന ബാക്കി വരുന്ന 2-3 ഘട്ടങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ ഏതാണ്ട് 9 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഇതിനകത്ത് മാസ്റ്റർ പ്ലാൻ അനുസരിച്ചുള്ള പണികൾ ചെയ്യാൻ വേണ്ടി പോണത്. ഈ നാട് തന്നെ വലിയ സന്തോഷത്തിലാണ്. കോവിഡ് മാനദണ്ഡം എല്ലാം പാലിച്ചുകൊണ്ടാണ് 6ാം തീയതി ഇതിൻ്റെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. എന്നാൽ പരമാവധി പുറമേ ഉള്ള ആളുകൾക്ക് വീക്ഷിക്കാൻ വേണ്ടിയുള്ള സൗകര്യങ്ങൾ കൂടെ ഏർപ്പെടുത്തുന്നുണ്ട്. ഇത് അറിയിപ്പ് എല്ലാവർക്കും കൊടുത്ത് കുറച്ച് ആളുകളെ മാത്രം വരുത്തി ക്ഷണിച്ചുകൊണ്ടുള്ള പരിപാടി നല്ല രീതിയിൽ ആക്കാൻ വേണ്ടിയിട്ടാണ് സംഘാടകർ തീരുമാനിച്ചിട്ടുള്ളത്. CCV ചേലക്കര.